നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ നഴ്സുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സംഘടനയാണ് UNA. ആ UNA അമരത്തുള്ളവർ അഴിമതിക്കാരാണ് എന്നുള്ള ആരോപണത്തിന്റെ ഒരു പുകമറ സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ഇതിനിടയിൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്, ജാസ്മിൻ ഷായും ഒപ്പം തന്നെ മൂന്ന് പേർക്കുമെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് വന്നിരിക്കുന്നു. വിമാനത്താവളങ്ങളിൽ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ജാസ്മിൻ ഷായെ വേട്ടയാടുന്നത്? ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. ആദ്യമായി റിപ്പോർട്ട് കണ്ടതിന് ശേഷം യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ അക്കൗണ്ടിൽ നിന്നും 3 കോടിയോളം രൂപ വകമാറ്റി ചെലവഴിച്ചുവെന്ന പരാതിയിലാണ് ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ള 8 പേർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നത്. ജാസ്മിൻ ഷായ്ക്ക് പുറമെ സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, ജീവനക്കാരനായ നിതിൻ മോഹൻ, ജിത്തു എന്നീ 4 പേർക്കെതിരെ ക്രൈംബ്രാഞ്ച് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പേരുമാറ്റി പലയിടത്തും താമസിച്ചു വരികയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ്. ജാസ്മിൻ ഷായുടെ ഭാര്യ ശബനയെ കേസിൽ 8-ാം പ്രതിയായി ഉൾപ്പെടുത്തുകയും ചെയ്തു. സംഘടനയുടെ അക്കൗണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ ശബനയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നടപടി. തൃശൂരിലെ ഇവരുടെ പേരിൽ 4 ഫ്ളാറ്റുകൾ വാങ്ങിയെന്നും സംഭവം വിവാദമായതിനെ തുടർന്ന് മറ്റൊരു ഭാരവാഹിയുടെ പേരിലേക്ക് ഉടമസ്ഥാവകാശം മാറ്റിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ നഴ്സുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന സംഘടനയെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ആരോപണം കെട്ടിച്ചമച്ചതെന്നാണ് ജാസ്മിൻ ഷായുടെ വിശദീകരണം. കേസിൽ ഹാജരാകാൻ ഇതുവരെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടില്ല. നിലവിൽ ഖത്തറിലുള്ള താൻ മടങ്ങിയെന്ന് അടക്കമുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് അറിയാമെന്നും ജാസ്മിൻ ഷാ പറയുന്നു. പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി അന്വേഷണം ഊർജ്ജിതപ്പെടുത്തിയത്. എന്നാൽ ഇതിനുശേഷവും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് വിഷയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നിലവിൽ ഖത്തറിലുള്ളവർ 4 പേരും രാജ്യത്തെ ഏത് വിമാനത്താവളത്തിൽ എത്തിയാലും അറസ്റ്റ് രേഖപ്പെടുത്താനാണ് ലുക്കൌട്ട് സർക്കുലറിലെ നിർദ്ദേശം. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യുന്നു ബിഗ് സ്റ്റോറി. UNA പ്രതിനിധി ഹാരിസ്, ഒപ്പം തന്നെ സിബി മുകേഷ് പരാതിക്കാരൻ, ജാസ്മിൻ ഷാ ഫോണിലും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഹാരിസിലേക്ക്. ഹാരിസ്, ഈ ചിലവുകളും കണക്കുകളും ചിലത് മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ് പരാതി. എന്താണ് അതിനെക്കുറിച്ച് ആദ്യം UNA ഒരു മറുപടി? ഏകദേശം 6 മാസത്തോളമായി അന്വേഷണം നടക്കുന്നത്. സംഘടനയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ മെയ് 5-ാം തീയതി ഒരു ആദ്യ അന്വേഷണ സംഘം അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് മുന്നോട്ട് വച്ചു. അത് കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും ബ്രേക്ക് ചെയ്തു. അതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: ആദ്യ അന്വേഷണ സംഘം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ UNA ക്ലീൻ ചീറ്റ് എന്നായിരുന്നു അതിൻ്റെ ഒരു നിലപാട്. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ അന്വേഷണ സംഘം ഇത് വയ്ക്കുന്നതിന് മുമ്പ് ഒരു DYSP നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി. ആദ്യം മുതൽ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത UNA യുടെ നേതാക്കന്മാർ, ജാസ്മിൻ ഷോ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും കേരളത്തിൽ നിന്നുകൊണ്ട് ആ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട 1 മാസത്തിന് മുകളിലുള്ള ഒരു അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തോട് സഹകരിച്ചു, നമ്മുടെ മുഴുവൻ രേഖകളും കൊടുത്തു, മുഴുവൻ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിൽ വച്ചു. അങ്ങനെ ആ അന്വേഷണ സംഘമാണ് UNA ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് അതിൻ്റെ പ്രൈമറി റിപ്പോർട്ടിൽ ക്ലീൻ ചീറ്റാണ്. UNA എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ്. UNA സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു സംവിധാനം UNA സ്വതന്ത്ര സംഘടനയാണ്. കേരളത്തിലെ നഴ്സുമാരുടെ സംഘടനയാണ്, എല്ലാവർക്കും അറിയാം. ഒരു അസ്തിത്വം ഉണ്ടാക്കി കൊടുത്ത സംഘടന തന്നെയാണ് UNA. അക്കാര്യത്തിലൊരു സംശയമല്ല. ജാസ്മിൻ ഷാ അതിന്റെ അമരക്കാരനാവുകയും ചെയ്തിരുന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജാസ്മിൻ ഷാ ഇപ്പോൾ ടെലിഫോണിലായി. ശ്രീ ജാസ്മിൻ ഷാ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ നഴ്സുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ജാസ്മിൻ ഷായെയാണ് മാധ്യമങ്ങൾക്ക് അറിയുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ വളരെ കുറച്ച് നാളുകളായി കേൾക്കുന്നത് ചില അഴിമതി കഥകളുടെ കാര്യങ്ങളാണ്. അത് ഇപ്പോഴും അതിൻ്റെ ഒരു പുകമറയാണ് നിൽക്കുന്നത്. ജാസ്മിൻ ഷാ പിടികിട്ട പുള്ളിയാണെന്ന് കാണിച്ചാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ജാസ്മിൻ ഷായെ ഒരു തരത്തിലും പോലീസിന് ബന്ധപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമാണോ? നമസ്കാരം. ആദ്യം പിന്നെ ഇത്തരം ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഒരു പരാതി സംഘടനക്കെതിരെ കൊടുക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു പരാതി, നിരവധി പരാതികൾ മാനേജ്മെന്റിനോടൊപ്പം ബാക്കിയുള്ള ആർക്കൊക്കെ സംഘടനക്കെതിരെ പോകാറുണ്ട് എല്ലാ കാലങ്ങളും. പക്ഷെ ഇത്രയും രൂക്ഷമായ രീതിയിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുന്നേ ഞങ്ങൾ പലരും ചോദിക്കാറുണ്ട്, ഭരണകൂട ഭീകരത കണ്ടിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഞങ്ങൾക്ക് നേരെ തിരിച്ചു പറയേണ്ട ഒരു അവസ്ഥയാണ് കഴിഞ്ഞ 6 മാസമായി സംഘടന ഫേസ്ബുക്കിൽ. ഞാൻ യഥാർത്ഥത്തിൽ ഈ കേസ് ഉണ്ടായ ഘട്ടം മുതൽ ഞങ്ങൾ അന്വേഷിക്കണം. ആദ്യം തന്നെ ഒരു പരാതി
മാർച്ച് 13 കൊടുക്കും, 13-14 കൊടുക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെ ഡി ജി പി ഉത്തരവിടുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനായിട്ട്. വൈകുന്നേരം ഉത്തരവിട്ട് വൈകുന്നേരം തന്നെ ചാനൽ ചർച്ചകൾ ആകെ മീഡിയ ആഘോഷിക്കുന്നു. അത്തരമൊരു വിഷയത്തിൽ 16-ാം തീയതി മുതൽ ഞങ്ങൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ഹാജരാകണം. 16-ാം തീയതി 17-ാം തീയതി അന്വേഷണത്തിന് ഹാജരായി. April 26 വരെ ഞങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിരന്തരം ഹാജരായി. ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ 13 തവണയോളം ഞാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. ഞങ്ങളുടെ മറ്റു ഭാരവ 29-ാം തവണ പേർ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആദ്യം ഹാജരായി. അതിനുശേഷം ഞങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്തു, പണം കൊടുത്തു എന്ന് പറയുന്ന 3 ആളുകളെയും ഈ അന്വേഷണ സംഘം നേരിട്ട് പോയി കാണുകയും അവരിൽ നിന്ന് വിവരം ശേഖരിക്കുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ 3 ഡോക്യുമെന്റുകളും കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ ഒരു വലിയ അന്വേഷണം 1.5 മാസത്തോളം നിന്നിരിക്കുന്ന അന്വേഷണം കഴിഞ്ഞ് ഞങ്ങൾ അവസാനം 27-ാം തീയതി സൊസൈറ്റി ഓഫ് രജിസ്ട്രാർ ഞങ്ങൾ ക്ലീൻ ചിറ്റ് നൽകി. അതുപോലെ നൽകിയെന്ന് നേരെ അറിഞ്ഞ് ഞങ്ങൾ അന്വേഷണ സംഘത്തിൽ പോയി കാണുമ്പോൾ അന്വേഷണ സംഘത്തിനുള്ള അന്വേഷണം പൂർത്തീകരിച്ചു, അന്തിമ റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം ഞങ്ങൾ അറിയുന്നത് ഈ അന്വേഷണ സംഘത്തെ മാറ്റിയെന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ അനുകൂലമായിട്ട് April 12 ഒരു പ്രിമിയർ റിപ്പോർട്ട് വെച്ച് അതിന്റെ ഒരു കോപ്പി പോലും ഞങ്ങൾക്ക് കിട്ടാൻ May 5 വരെ കാത്തിരിക്കേണ്ടി വന്നു. നിങ്ങൾ അത് കണ്ടോ? May 5 എല്ലാ വാർത്ത പ്രധാന വാർത്ത യു എന്നെക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിവ് കണ്ടെത്തി. പ്രാഥമിക അന്വേഷണത്തിൽ ജാസ്മിൻ ഷാ അടക്കമുള്ളവർ കോടിക്കണക്കിന് രൂപ വെച്ചു എന്നുള്ള വാർത്തയാണ് ആദ്യം പുറത്തുവന്നത്. ശരി, അതിന് ആധാരമായ ചില വസ്തുതകളാണ് പ്രത്യേകിച്ചും പരാതികാർ ഉന്നയിക്കുന്നത്. ദയവായി തുടരുക ശ്രീ ജാസ്മിൻ ഷാ. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം സിബി മുകേഷ് കൂടി ചർച്ചയിൽ. ശ്രീ സിബി മുകേഷ്, നമുക്കറിയാം വൻകിട ആശുപത്രികളെയും ആശുപത്രി മുതലാളിമാരെയും ഏറെ അസ്വസ്ഥരാക്കിയിരുന്നു ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ നടന്ന യു എൻഎയുടെ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെയും. ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ചില സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇത്രമാത്രം വലിയ ഗുരുതരമായ ഒരാരോപണം ജാസ്മിൻ ഷായ്ക്കെതിരെയും ഒപ്പം തന്നെ കൂടെയുള്ളവർക്കെതിരെയും ഉന്നയിക്കുന്നത്? അല്ല, അതിനകത്ത് വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റുകളെ എങ്ങനെ നേരിട്ടു. കാരണം ഇപ്പോ അവതാരിക, ഞാൻ ഈ വാർത്തയുടെ ആദ്യം മുതൽ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ആദ്യം മുതൽ ഇത്രയും നേരം എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല, ഡ്യൂ ടു സം ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്. അപ്പോ എനിക്കിപ്പോ ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് ഇതിനുള്ള മറുപടിയായി പറയാനുള്ളത്, ഈ വൻകിട ആശുപത്രികൾക്കെതിരെ ജാസ്മിൻ ഷാ ഒറ്റയ്ക്കല്ല, ഈ ഇരിക്കുന്ന ഹാരിസും ഞാനും ഒക്കെ കൂടെ തന്നെയാണ് വൻകിട ആശുപത്രികൾക്കെതിരെ ഈ പറഞ്ഞ സമരങ്ങൾ നയിച്ചതും ഈ സമരങ്ങൾ ഇത്രയും നഴ്സുമാരെ ഒന്നിപ്പിച്ചെടുത്തതല്ല. പക്ഷേ ആശുപത്രി മാനേജ്മെന്റ് അല്ലെങ്കിൽ മുതലാളിമാർ എടുക്കുന്ന അതേ നയം കൂടെ നിൽക്കുന്നവരും കൂടെ എടുക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. കാരണം ഈ സംഘടനയ്ക്ക് പല സമയങ്ങളിലായി സംഘടനയുടെ അക്കൗണ്ടിലേക്ക് വന്ന അക്കൗണ്ടന്റ് മണിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. അക്കൗണ്ടിലേക്ക് വന്ന പൈസയിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആർക്കും കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ അക്കൗണ്ടിൽ നിന്ന് പല രൂപത്തിൽ, ഇപ്പോൾ പരാതിയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് 1-2 കാര്യങ്ങൾ, നിതിൻ മോഹൻ എന്ന് പറയുന്ന ജാസ്മിൻ ഷായുടെ ഡ്രൈവർ, അദ്ദേഹം പിൻവലിച്ചിരിക്കുന്നത് ഏകദേശം 55 ലക്ഷം രൂപയാണ്. അതുപോലെ അല്ലാതെ ലിക്വിഡ് മണിയായിട്ട് സംഘടനയുടെ അക്കൗണ്ടിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. പിന്നെ സംഘടനയുടെ ചെലവുകൾ ഏകദേശം 1.04 കോടി രൂപ പോയാൽ ഏകദേശം 2.5 കോടിയോളം രൂപ സംഘടനയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ വാനിഷ് ആയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ മുതലാളിമാർ ചെയ്യുന്ന അതേ കാര്യം കൂടെ നിൽക്കുന്ന അവസാന ഘട്ടത്തിൽ മാത്രമാണോ അറിഞ്ഞത്? ഒരു ഘട്ടത്തിൽ പോലും, താങ്കളും ഈ സംഘടനയുടെ സജീവ ഭാരവാഹിയായിരുന്നല്ലോ, ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ലേ ഇതുപോലെ തിരിമറികൾ നടക്കുന്നുവെന്ന്? ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമായതല്ലോ താങ്കൾ ഈ പറയുന്നത് പോലെ ഈ കോടികൾ. അല്ലല്ലോ അല്ലല്ലോ, ഒരു വർഷം പെട്ടെന്നും അല്ലല്ലോ ഇത് സംഭവിക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ ഡോക്യുമെന്റ്സ് കിട്ടുന്നത് കഴിഞ്ഞ നവംബറിലാണ്, 2018 നവംബറിലാണ്. അതിനുശേഷം ഈ ഇരിക്കുന്ന ഇപ്പൊ പറയുന്ന ജാസ്മിൻ ഷായ്ക്കും അതുപോലെ ഹാരിസിനും ഒക്കെ വളരെ കൃത്യമായി അറിയാം. അതിനുശേഷം പല പ്രാവശ്യം കണക്കുകൾ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു അലങ്കോലമായി. അതിനുശേഷം ഈ പരാതിക്ക് മുമ്പും പിൻപുമൊക്കെ ജാസ്മിൻ ഷായുമായും അല്ലെങ്കിൽ പലരുടെയും നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഇതിനകത്തുനിന്ന് 1 രൂപ പോലും എടുത്തിട്ടില്ല എന്നുള്ള നിലപാടാണ് അപ്പോൾ പറഞ്ഞ അതേ നിലപാടാണ് ജാസ്മിൻ ഷാ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്, ഇതിനകത്തുനിന്ന് പൈസ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഇതിനകത്തുനിന്ന് പൈസ കൃത്യമായി വഴിമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. എങ്കിൽ താങ്കൾ അന്ന് തന്നെ ഈ സംഘടനയിൽ നിന്ന് പുറത്തു പോവുകയും മാധ്യമങ്ങളെ കാണുകയും നിയമ നടപടികളിലേക്ക് കടക്കുകയും വേണമായിരുന്നല്ലോ. ഒരു ദിവസം പൊടുന്നനെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുണ്ടായ കാരണം എന്താണ്? അവിടെയൊക്കെയാണല്ലോ ചില അവിശ്വസനീയതകളൊക്കെ തോന്നുക, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത്. പൊടുന്നനെ അല്ല, ഒരു ദിവസം, അതാ ഞാൻ പറഞ്ഞു വന്നത്,
അല്ല, ഒരു ദിവസം പൊടുന്നനല്ല പറഞ്ഞ, ഒരു ദിവസം പൊടുന്നനെ സംഭവിച്ചതല്ല ഇത്. അതിനു മുമ്പ് സാപർണയ്ക്ക് വെറുതെ ഇപ്പോൾ ജാസ്മിൻ ഷാ എല്ലാം ഫേസ്ബുക്കിലുണ്ടെന്നാണ് പറയുന്നത്. അപർണ ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ നോക്കിയാലറിയാം, ഒരു രണ്ടാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഈ പരാതിക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് എനിക്കെതിരെയുള്ള പ്രചരണങ്ങൾ കൃത്യമായി ഫേസ്ബുക്കിൽ ആരംഭിച്ചിരുന്നു. ആ പ്രചരണങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇത് കൃത്യമായി അടുത്ത കമ്മിറ്റിയിൽ പോയി ഇത് അവതരിപ്പിക്കും. ഞാൻ പറഞ്ഞു, ഇനി കമ്മിറ്റി പോകേണ്ട ആവശ്യമില്ല എനിക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു നിലപാടെടുക്കട്ടെ. ഞാൻ സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് സംഘടനയെ കുത്തിയെന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല. സംഘടനയിൽ അഴിമതി നടത്തിയവർക്കെതിരെ എന്തായാലും പ്രതികരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ നടപടി സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ്. പിന്നെ സംഘടനയിൽ നിന്ന് പുറത്തു പോകുന്നത് 2013 എന്തിനായിരുന്നു സിബി മുകേഷ് യുഎൻഎയിൽ നിന്ന് പുറത്തു പോയത്? 2014 ഇറങ്ങി പോകുന്ന ഞാൻ സംഘടനയിൽ നിന്ന് പുറത്തു പോകുന്ന ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറുമ്പോൾ ഇപ്പോൾ അവരെ ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. കാരണം എനിക്കെതിരെ ഒരു പോലീസ് പരാതി ഉണ്ടായിരുന്നു. പോലീസ് പരാതിയുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി കൊടുത്ത പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയെ കുറിച്ചാണെങ്കിൽ ആ പരാതി കൃത്യമായി ആ പരാതി വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ സംഘടനയിൽ നിന്ന് പോകുന്നതും ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് വന്നു. ഞാൻ PG എവിടെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഞാൻ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ചത്. ഇനി ആ പരാതിയെക്കുറിച്ച്, ആ പരാതി കൃത്യമായി കോതമംഗലത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കൃത്യമായി പറഞ്ഞാണ് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് 2016 February 26 കോടതി A1 എന്ന എന്നെ ഫ്രീ ആക്കി തന്നതുമാണ്. അതിനുശേഷമാണ് ഞാൻ വീണ്ടും സംഘടിക്കുക. അന്ന് എന്നെ ഇവരാരും പുറത്താക്കിയിട്ടില്ല. പുറത്താക്കിയെന്നൊക്കെ പറയുന്നത് ഇവരിപ്പോൾ ജയിക്കാൻ വേണ്ടി പറയുന്നതാണ്. അന്ന് ഇവർ പറഞ്ഞിരുന്നത്, അന്ന് ഇവർ ഈ പറയുന്ന ആൾക്കാരെല്ലാം എന്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും യുഎൻഎയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യക്തിപരമായ വിഷയമായിരിക്കാം, പക്ഷെ ഇപ്പോൾ ഉള്ളത് യുഎൻഎയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് യുഎൻഎക്ക് ലഭിച്ച 3,71,00,000 1,40,00,000 കഴിഞ്ഞാൽ ബാക്കി തുക എവിടെ പോയി എന്നുള്ളതാണല്ലോ ചോദ്യം. ഈ ചോദ്യത്തിന് ഓഫീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഓരോരുത്തർക്കും ഓരോ ചുമതല നൽകിയിരുന്നു. ഓരോരുത്തരും അതനുസരിച്ച് പിരിവെടുത്ത് സംഘടനയിലേക്ക് അടച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയായിരുന്നു താങ്കൾക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര രൂപ അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ ഒരു പിരിവ് നടത്തിയിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തുക സംഘടനയിലേക്ക് അടച്ചിരുന്നോ? സംഘടനയിലേക്ക് തുക ഇവിടെ നിന്ന് പിരിക്കുന്ന തുക സംഘടനയിൽ അടച്ചിട്ടുണ്ട്, പല പ്രാവശ്യമായി അടച്ചിട്ടുണ്ട്. ഒരു ആദ്യം ഏതാ ഈ മെമ്പർഷിപ്പ് ഫീയുടെ തുക എവിടെ കൊണ്ട് കൊടുത്തു, തൃശ്ശൂർ കൊണ്ടു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിന് പിരിച്ച തുക കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിരുവനന്തപുരത്ത് ചെലവ് തിരുവനന്തപുരത്ത് നിന്ന് തുക പിരിച്ചിരുന്നു ഓഫീസ് നിർമ്മാണത്തിനായി. ആ തുക പിരിച്ച തുക സംസ്ഥാന കമ്മിറ്റിയുടെ കരൂർ വൈശ്യ ബാങ്കിന്റെ അക്കൗണ്ടിൽ അതാത് യൂണിറ്റ് കമ്മിറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ ഉണ്ടാകും താങ്കളുടെ പക്കൽ? അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തിട്ടില്ല. അല്ല, അത് കണക്ക് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ ട്രഷറല്ല, തിരുവനന്തപുരം ജില്ലയിലെ ട്രഷറാണ് കണക്ക് പറയാൻ. എനിക്ക് അറിയാവുന്ന കാര്യം, പിരിച്ച പൈസയിൽ 2 യൂണിറ്റ് കൃത്യമായി പൈസ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ പിരിച്ച പൈസയുടെ അവരുടെ ചെലവ് കഴിഞ്ഞുള്ള വിഹിതം സംസ്ഥാന കമ്മിറ്റിയുടെ കരൂർ വൈശ്യയോ കോട്ടക് മഹേന്ദ്രയോ ഏതോ ഒരു ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ഉത്തരവാദിത്തം ഉണ്ടാകില്ലേ? പ്രത്യേകിച്ചും ഒരു ജില്ലയുടെ ചുമതലയുള്ള ഒരാളാകുമ്പോൾ സ്വാഭാവികമായും എത്ര രൂപ, പ്രത്യേകിച്ചും ഈ നഴ്സുമാരുടെ കയ്യിൽ നിന്നാണല്ലോ പിരിച്ചെടുക്കുക, ഇത്ര രൂപ വീതം പിരിച്ചിട്ടുണ്ടാകും. അപ്പൊ എത്ര നഴ്സുമാരുടെ കയ്യിൽ നിന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുണ്ടാകും? പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തെ മുഴുവൻ കണക്കല്ല, ഒരു ജില്ലയിലെ മാത്രം കണക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ തുക എവിടെ പോയി, അല്ലെങ്കിൽ ആ തുക എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകേണ്ടതല്ലേ? എനിക്കൊരു ജില്ലയുടെ മാത്രം ചുമതലയല്ല ഉള്ളത്. എനിക്കൊരു ജില്ലയുടെ മാത്രമല്ല ചുമതലയുള്ളത്, എനിക്ക് വേറൊരു ജില്ലയുടെ കൂടെ ചുമതലയുണ്ട്, രണ്ട് ജില്ലയുടെ ചുമതലയുണ്ട്. അപ്പൊ ഈ രണ്ട് ജില്ലയുടെ കണക്കുകൾ എന്തായാലും ഞാനല്ല കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രമല്ല, താങ്കൾ എന്താ, ഹലോ, ഈ രണ്ട് ജില്ലയുടെ കണക്കുകളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഒരു ജില്ലയുടെ കണക്കല്ല ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ജില്ലയുടെ കണക്കുകൾ കൃത്യമായി എത്ര രൂപ ആരും ഒരാൾ ബാങ്കിൽ ഇട്ടു എന്നുള്ളത് എനിക്കറിയില്ല. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് ഹാരിസ് മണലും പറയൊക്കെ അറിയായിരിക്കും. പക്ഷേ ജാസ്മിൻ ഷായ്ക്ക് പോലും കൃത്യമായി അറിയേണ്ടതാവില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഓഫീസ് നിർമ്മാണത്തിനായി ലഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ടോ ഹാരിസിന്? ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓഫീസ് നിർമ്മാണത്തിന് എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു രൂപ പോലും പിരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിരിച്ചിട്ടുണ്ടെന്നാണ്. അത് എനിക്ക് തോന്നുന്ന സിബി പറഞ്ഞ പോലെ തന്നെ അവിടെ ജില്ലാ ട്രഷറർക്ക് അറിയാം. അപ്പം ഞാൻ മറിച്ചൊരു കാര്യം ചോദിക്കട്ടെ, സിബി പറയുന്ന ഒരു കാര്യം അവിടുത്തെ ജില്ലാ ട്രഷറർക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് അറിയാവൂ എന്നുള്ളൊരു കാര്യമാണ് സിബി പറയുന്നത്.
അതുപോലെ തന്നെയാണ് യു എൻ എയുടെ നാഷണൽ പ്രസിഡന്റാണ് ജാസ്മിൻ ഷാ. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ മാസം, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം 23-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ക്രൈംബ്രാഞ്ചിൻ്റെ രണ്ടാമത്തെ അന്വേഷണ സംഘം യു എൻ എയുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന ട്രഷറർ, അതുപോലെയുള്ള എന്നെ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ എല്ലാവരെയും ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്ത സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അപാകത സംസ്ഥാന ട്രഷറർക്കെതിരെ അന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണ സംഘം അവരെ വെറുതെ വിട്ടു എന്നുള്ളൊരു ചോദ്യം ഞാൻ മറച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ സിബി നേരത്തെ പറഞ്ഞൊരു കാര്യം സിബിക്ക് അറിയില്ല എന്ന് പറഞ്ഞു, അതുപോലെ തന്നെയാണ് ജാസ്മിൻ ഷാ. ജാസ്മിൻ ഷാ ഈ സംഘടനയുടെ ദേശീയ പ്രസിഡൻ്റാണ്. ചോദ്യം ചെയ്യപ്പെട്ടത് ഈ സംഘടനയുടെ സംസ്ഥാന ട്രഷററെയാണ്. ഈ ട്രഷററെ 2-3 ദിവസം തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു. ഒരു കാര്യം പോലും കണ്ടെത്തുവാൻ കഴിയാതെ അന്വേഷണ സംഘം ഈ പറയുന്ന ട്രഷററെ വെറുതെ വിടുക ചെയ്ത്, അതായത് ആ സമയത്ത് ജാസ്മിൻ ഷാ ഉൾപ്പെടെ 4 പേർക്കെതിരെ FIR ചുമത്തിയിട്ടുണ്ട്. നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാസ്മിൻ ഷാക്കെതിരെ FIR ചുമത്തുന്ന ഡേറ്റ് എന്ന് പറയുന്നത് June 15. ഈ June 15 FIR ചുമത്തിയപ്പോഴും ജാസ്മിൻ ഷാ ഇവിടെ ഏകദേശം July 19 വരെ കേരളത്തിലുണ്ടായിരുന്നു. ഈ കേരളത്തിലുണ്ടായിരുന്ന ജാസ്മിൻ ഷാ July 19 വരെ കേരളത്തിലുണ്ടായിരുന്നിട്ടും കേരളത്തിൽ ഈ അന്വേഷണ സംഘത്തിന്, അതായത് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ സംഘത്തിന് ജാസ്മിൻ ഷാനെ ഒന്ന് ചോദ്യം ചെയ്യാനൊക്കെ ജാസ്മിൻ ഷാനെ വിളിച്ചിട്ടുണ്ട്. ഒരു തെളിവ് പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ ഈ ജാസ്മിൻ ഷാനെ ആ സമയത്ത് ഒരു രീതിയിലും ഇവർക്കൊന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയാൻ, ഒരു തെളിവ് വേണമല്ലോ അറസ്റ്റ് ചെയ്യാൻ. അപ്പൊ അത് തന്നെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന താങ്കൾ ഖത്തറിലേക്ക് കടന്നു, വിദേശത്തേക്ക് കടന്നു, പോലീസിന് എത്തിപ്പെടാൻ കഴിയുന്നില്ല, താങ്കൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, ഇതൊക്കെയാണ് ആരോപണങ്ങൾ. എന്തുകൊണ്ടാണ് താങ്കൾ ഖത്തറിൽ തന്നെ തുടരുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് മടങ്ങിയെത്താത്തത്? അല്ല, വളരെ പ്രസക്തമായ ചോദ്യം. കാരണം ഇപ്പൊ നേരത്തെ ഹാരിസ് പറഞ്ഞത് July 15 ഈ പറയുന്ന FIR കേരള പോലീസ് അന്വേഷണം, അതിന് മുന്നേറ്റം നമ്മൾക്ക് കാണും. ആദ്യം April 12 ആദ്യത്തെ പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടിൽ ക്ലീൻ ചിറ്റ് ആയിരുന്നു. രണ്ടാമത് അന്വേഷണം ആരംഭിച്ച് അവർ ആദ്യം FIR എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത് ഇന്നും ഞങ്ങൾക്ക് അറിവില്ല. കാരണം രണ്ടാമത് അന്വേഷണ ടീമിനെ അന്വേഷണം കൈമാറുന്നു, നമ്മളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവണത്തിൽ എന്നെ വിളിച്ചിട്ടില്ല. രണ്ടാമത്തെ അന്വേഷണം FIR ആദ്യത്തെ പറഞ്ഞപ്പോൾ ഞാൻ June 19 വരെ എല്ലാ ജില്ലാ പരിപാടിയിൽ പങ്കെടുക്കുന്നു, എല്ലാ ഭാഗത്തും തിരുവനന്തപുരം മുതൽ ഈ പറയുന്ന കോഴിക്കോട് കണ്ണൂർ വരെ ഞാൻ പരിപാടിയിൽ വിവിധ പരിപാടികൾ പങ്കെടുക്കും. ഒരു സ്ഥലത്ത് തന്നെ ചോദ്യം ചെയ്യാനോ മറ്റുള്ളവരോ ഒന്നും വിളിച്ചിട്ടില്ല. നേരത്തെ നമ്മുടെ ഹാരിസ് പറഞ്ഞത് July 22-26 യു എൻ എയുടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാൻ സെക്രട്ടറി, സംസ്ഥാനത്തെ ജില്ലയിലൊക്കെ ഭാരവാഹികൾ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ പോലും അവർ അവരോട് കൃത്യമായി ഒരു തരത്തിലുള്ള തെളിവ് കണ്ടെത്തുന്ന അന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഉദ്യോഗസ്ഥനാണ്. അന്ന് ആ പോയതിനു ശേഷം അവർക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനം ഞാൻ തന്നെ അവരുടെ കാഴ്ചയിൽ പറഞ്ഞിട്ട് ജഡ്ജ്മെന്റ് തന്നെ പറഞ്ഞിട്ട് ഒരു എവിഡൻസ് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. ഇനി അന്വേഷണം നടത്തണമെങ്കിൽ യൂണിറ്റ് തവനത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നേരത്തെ സിബി പറഞ്ഞവരുടെ കാര്യം എല്ലാ കണക്കിലും തിരിച്ചറിയണമെന്നില്ല. പക്ഷെ ഞാൻ സിബിയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ശരിയായിരിക്കാം. ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ താങ്കളുടേതായ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം താങ്കൾ തിരികെ എത്താത്തത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാവാം. പക്ഷേ ഇതിൽ എന്താണ് ഇപ്പൊ ഞാൻ വരാത്തത്? ശരിക്കും പറഞ്ഞിട്ട് നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തായിരുന്നു. September 7 വിവിധ പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുന്നു കാണിച്ച് ഫ്ലക്സ് ബോർഡുകളും പോസ്റ്റേഴ്സുകളും എല്ലാം തയ്യാറാക്കിയിരുന്ന പരിപാടിയിൽ പങ്കെടുക്കും. September 5 ലുക്കൌട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ അഭിഭാഷകർ പറഞ്ഞത് ഇപ്പൊ കൊണ്ടാൽ ഓണം അവധിയാണ്, കോടതികൾ മുഴുവൻ അവധിയാണ്, നമ്മുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് വന്നാൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുമെന്നുള്ള ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തുടരുന്നത്. ഈ പറയുന്ന ലുക്കൌട്ട് ഇട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ആഗ്രഹമാണ്, എനിക്കൊരു നിയമപരമായിട്ട് എന്നെ ഒരു ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് തമ്മിൽ ഞാൻ ഹാജരാകുമല്ലോ. ഹാജരായിട്ടില്ലെങ്കിൽ ഇവർക്ക് അറസ്റ്റ് ചെയ്യാം. എന്റെ വീട്ടിലേക്ക് ഇവർ പോയിരുന്നു. ഞങ്ങളുടെ UNയുടെ മുഴുവൻ ഇവ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, UNയുടെ നോട്ടീസ് ഇവർ റെയ്ഡ് നടത്തി, UNയുടെ മുഴുവൻ സംഘടനകളും ഇവർ റെയ്ഡ് നടത്തി, മുഴുവൻ
രേഖകളും ഇത് പിടിച്ചെടുത്തു. ഞങ്ങളുടെ സി പി യു അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പ്യൂട്ടറുകളെല്ലാം ഇത് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഓഫീസിൽ ഇതുപോലെ വൈദ്യുതി നടത്താൻ പോലീസുകൾക്കെതിരെയുള്ള ആരോപണം 3,71,00,000 രൂപ അക്കൗണ്ടിലേക്ക് വന്നു. അതിൽ 1,40,00,000 രൂപ ചെലവാക്കി. ബാക്കി തുക എവിടെ പോയി എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് കൈവശമുണ്ടോ? അതാണ് പറഞ്ഞത്, ഈ പറയുന്ന മൂന്നും കണക്കുകളും പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് 42 പേര് റിപ്പോർട്ട് ചെയ്യുക, അതിൽ കൃത്യമായിട്ട് മൂന്ന് വൗച്ചറുകളും ബില്ലുകളും പോലീസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കി. ആ ഹാജരാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ അന്വേഷണം ഞങ്ങൾക്ക് ക്ലീൻ ചെയ്ത് തന്നത്. രണ്ടാമത്തെ അന്വേഷണ സംഘം ഇപ്പൊ അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ സെക്രട്ടറിയും യു എൻ സംസ്ഥാന സെക്രട്ടറിയും ട്രഷററും ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹാരിസ് മന്ത്രിമാരടക്കം മൂന്നും പേരും വീണ്ടും അന്വേഷണത്തിന് വേണ്ടി ഹാജരായി. അവർ വീണ്ടും ഈ രേഖകളെല്ലാം സമർപ്പിച്ചു. അപ്പോഴും ഇവർക്ക് തെളിവൊന്നും കണ്ടെത്താനേ സാധിച്ചിട്ടില്ല. ഇപ്പോ ഹൈക്കോടതി തന്നെ ഇവർ കൊടുത്തതിൽ നിലവിൽ ഇതുവരെ തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ തെളിവുകൾ കണ്ടെത്തുന്ന യൂണിറ്റ് ലെവൽ തലത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതാണ്. ഈ ശരി, അതാണ് ശ്രീ സിബി മുകേഷ്, ഇത് തന്നെയാണ് പ്രശ്നം. അതായത് ആദ്യം പ്രാഥമിക അന്വേഷണത്തിൽ ജാസ്മിൻ ഷായ്ക്കെതിരെ തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ June 22 വരെ കേരളത്തിൽ ഉണ്ടായിരുന്ന ജാസ്മിൻ ഷായെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നുമില്ല. പിന്നീട് ഒരു കാടടച്ച് വെടിവെക്കലാണ്. അതായത് തെളിവ് കണ്ടെത്താൻ വേണ്ടി നടക്കുന്ന അന്വേഷണമാണോ ഇപ്പോൾ നടക്കുന്നത്? അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ പ്രകാരമാണെങ്കിൽ ജാസ്മിൻ ഷാ ഈ പണം മുഴുവൻ 1,90,00,000 രൂപ അടിച്ചു മാറ്റി എന്ന് വേണം പറയാൻ. പക്ഷെ അങ്ങനെ ഒരു തെളിവ് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് ഇനിയും കഴിഞ്ഞിട്ടില്ലേ? അല്ല, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ആദ്യമേ വ്യക്തമായിക്കോട്ടെ. ഇതിനകത്ത് പോലീസ് ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എടുപിടി നടപടി എടുത്തോ ഇല്ലേ എന്നുള്ളതിനൊന്നും ഞാനല്ല പറയാൻ ആള്. അത് പോലീസ് പറയാണ് പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, ഇവിടെ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ ഹാരിസും ജാസ്മിൻ ഷായും പറഞ്ഞത് ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്ലീൻ ചീട്ട് നൽകിയതാണ്. ഇതാണ് എന്റെ ഇരിക്കുന്നതാണ് ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ട്. ഇതിനകത്ത് അവസാനം കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഒരു കോർപ്പറേറ്റീവ് രജിസ്ട്രാറുടെ ഓഡിറ്റ് വേണം, എന്നാലേ ഇതിനകത്ത് കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയുള്ളൂ. കഴിഞ്ഞു, ഓഡിറ്റ് കോർപ്പറേറ്റർ രജിസ്ട്രാർക്ക് ഓഡിറ്റ് കൊടുത്തിരുന്നു. കോർപ്പറേറ്റർ രജിസ്ട്രാർ ഓഡിറ്റ് നടത്താൻ വേണ്ടി രേഖകൾ ചോദിച്ചു. രേഖകൾ ചോദിച്ചിട്ട് കോർപ്പറേറ്റർ രജിസ്ട്രാർ തിരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്ത മറുപടി അതുമുണ്ട്. ആ മറുപടി പറയുന്നത് ഇവിടെ യു എൻ എയുടെ രേഖകളൊന്നും കൃത്യമല്ല, അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റീവ് രജിസ്ട്രാർ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ക്ലീൻ ചീറ്റ് എന്നുള്ള വാദം തന്നെ തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ കൃത്യം തെളിവുകൾ സഹിതമാണ് പോലീസിന് കാര്യങ്ങൾ കൊടുത്തത്. അതായത് യു എൻ എയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, യു എൻ എയിൽ ലഭ്യമായ രേഖകൾ, കാറിന്റെ റെന്റിന്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ കൃത്യമായി പോലീസിന് കൊടുത്തത്. അതിൽ ഒരു കാര്യം, ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ 25 പേജിൽ ഒരു നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം 25 പേജിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് സംസ്ഥാന സമ്മേളനം നടത്താൻ 70,661 എന്ന പേരിലുള്ള ചെക്ക്, 1,17,00,000 രൂപയുടെ ചെക്ക്, ആ ക്യാമറ സൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം, 11/11/2017 കൊടുത്തു എന്ന് പറയുന്നു. അതേ ചെക്ക് യു എൻ എയുടെ അക്കൗണ്ട് ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യം, 21/21 കൊടുത്തേക്കുന്ന ആ ചെക്കിനകത്ത് പോയിക്കുന്നത് വെറും 1,00,000 രൂപയാണ്. അപ്പൊ അതുപോലെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പലയിടത്തും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാനുള്ള, രണ്ടാമത് എന്തുകൊണ്ട് ഇനി എനിക്ക് ഈ ഒരു കാര്യത്തിൽ പോലീസിനെ എനിക്ക് ന്യായീകരിക്കേണ്ട അവസ്ഥയുണ്ട്. കാരണം എന്തുകൊണ്ട് രണ്ടാമതൊരു അന്വേഷണം വന്നു? 8-ാം തീയതി, ഈ പറഞ്ഞ April 8-ാം തീയതിയാണ് എന്നെ രണ്ടാമത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിവെടുക്കാൻ വിളിക്കുന്നത്. അന്ന് എന്റെ മുമ്പിലേക്ക് ഒരു മിനിറ്റ്സ് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ എന്റെ ഒപ്പിട്ടേക്കണം. ഞാൻ പറഞ്ഞത് എന്റെ ഒപ്പല്ല സാറേ, ഇത് എന്റെ ഒപ്പല്ല, ഇത് കണക്കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കി, ഹാരിസ് മണ്ണിലും പാറയുടെ ഒപ്പ് അതിലെങ്ങും കണ്ടില്ല. കാരണം അത്യാവശ്യം എല്ലാ മീറ്റിംഗിലും പങ്കെടുക്കുന്ന ആളാണ് ഹാരിസ് മണ്ഡലം പാറ. അവസാനത്തെ 4-5 മീറ്റിംഗിൽ പങ്കെടുത്തില്ല എന്നാണ് എന്റെ ഓർമ്മ. ഹാരിസിന്റെ ഒന്നും ഒപ്പ് ഒരിടത്തും കാണാനല്ല. ബെൽജിയുടെ ഒപ്പ് ഒരു 4 പ്രാവശ്യം, അന്ന് സംഘടനയിൽ പോലും വരാത്ത പലരുടെയും ഒപ്പ് 2017 മെയ്യിലെ മിനിറ്റ്സിൽ എഴുതി വെച്ചേക്കുന്നു. അപ്പൊ ഞാനിത് അങ്ങനെ യോഗത്തിൽ പങ്കെടുത്തവരുടെ മിനിറ്റ്സിലെ ഒപ്പുകളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ 2 കോടിക്കടുത്ത് രൂപ അടിച്ചു മാറ്റി എന്ന് പറയാൻ കഴിയുമോ? ദയവായി തുടരുക ശ്രീ സിബി. ഹാരിസ് ഈ കോർപ്പറേറ്റ് രജിസ്ട്രാർ ഓഡിറ്റ് ചെയ്യണം എന്നതായിരുന്നു, അത് ഓഡിറ്റ് ചെയ്തില്ല എന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെന്താണ് നിങ്ങളുടെ മാർഗ്ഗത്തിൽ? ഞാൻ സിബി പറഞ്ഞ കാര്യത്തിൽ തന്നെ മറുപടി പറയാം. അതായത് സിബി, നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ട, യു എൻ എക്കെതിരെ പരാതി കൊടുത്ത് സിബിയാണ്. സിബി പരാതി കൊടുത്ത് ഡി ജി പിക്ക് പരാതി കൊടുത്ത്, ഡി ജി പി പറഞ്ഞത് 30 ദിവസത്തിനുള്ളിൽ യു എൻ എക്കെതിരെ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരിക്കുവായിരുന്നു. എന്നെ പറയാൻ ഡി ജി പി പറഞ്ഞത് 30 ദിവസത്തിനകം അന്വേഷണം നടത്തി ഇതിലൊരു നടപടി ഉണ്ടാക്കണമെന്നാ. കേരളം മൊത്തം കണ്ട 30 ദിവസം കൊണ്ട് കൃത്യമായിട്ടുള്ള നല്ല സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ച്
ഇവിടെ കേരളത്തിലെ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിനറിയാം. ഞാൻ സി ബി പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നത്, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം കേരളത്തിലെ നല്ലൊരു ടീം തന്നെയാണ് ഇത് ആലോചിച്ചത്. സി ബി ഇപ്പോൾ പറഞ്ഞ ഈ ഒരു 26-ാമത്തെ പേജെടുത്ത് സി ബി ഇവിടെ സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ ഏതെങ്കിലും ആരോപണങ്ങൾ ഈ പറഞ്ഞ ആ പ്രാഥമികമായിട്ട് ഡി ജി പി നേരിട്ട് ഏൽപ്പിച്ച അന്വേഷണ സംഘം അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? 30 ദിവസമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, 7 മാസമായി. 7 മാസമായിട്ടും ഇവിടെ കഴിഞ്ഞ ജൂലൈ 19 വരെ, അതായത് അന്വേഷണം തുടങ്ങിയിട്ട് അപ്പോഴും 3-4 മാസമൊക്കെ കഴിഞ്ഞു, ജൂലൈ 19 വരെ നാട്ടിൽ നിന്ന് ജാസ്മിൻ ഷാ, അതായത് ഞാൻ ഒരു ഇത് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി, കുറേ ആളുകൾ ഇത് കാണാതെ പല വാർത്തകളും വന്നു, അതായത് പല വാർത്തകളും മാധ്യമങ്ങൾ കൊടുക്കുന്നത് മാത്രം പലരും കണ്ടുകൊണ്ടൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഞാൻ പറയുന്ന ജാസ്മിൻ ഷാക്കെതിരെ FIR ഇട്ടത്, FIR ഇട്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജൂൺ 15-നാണ്. ഈ ജൂൺ 15 കഴിഞ്ഞിട്ട് ജാസ്മിൻ ഷാ പബ്ലിക് പരിപാടികളിൽ ഉൾപ്പെടെ PVS ഹോസ്പിറ്റലിലെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, ദി ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ യൂണിറ്റ് ഇട്ട മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്തൊന്നും പിടികിട്ട ഫുള്ളി അല്ലാത്ത ജാസ്മിൻ ഷാ, അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഒരു കുറ്റം, അതായത് ഇത്ര വലിയ കുറ്റമൊക്കെ ചെയ്തു എന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ തന്നെയല്ല സി ബി ഉള്ളത്, കേരളല്ലേ ഇത്, എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അപ്പോൾ ജാസ്മിൻ ഷാ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ, ജാസ്മിൻ ഷാ പോയത് ജൂലൈ 19-ാം തീയതിയാണ്. അപ്പോൾ അതുവരെ ഒരു ലൂക്കൗട്ടും വേണ്ട. ഈ ഇവർ പബ്ലിക്കായിട്ട് നടക്കുന്ന ആളല്ലേ, പിടിച്ച് ചോദ്യം ചെയ്യുക അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ലേ? സി ബി പറഞ്ഞ പ്രാഥമിക റിപ്പോർട്ടില് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ 3,71,00,000 1,40,00,000 കഴിഞ്ഞുള്ള തുക എവിടെയെന്നാണ്? അതിന് താങ്കൾ പറയുന്നത് താങ്കളുടെ പക്കൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന്, പക്ഷെ ക്രൈംബ്രാഞ്ചിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലേ ആ തെളിവുകളൊന്നും? ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് കൊണ്ടാണല്ലോ ക്രൈംബ്രാഞ്ച് കൃത്യമായി ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഹൈക്കോടതിയിൽ ഏത് കേസിലാണ് ഹൈക്കോടതി തീരുമാനങ്ങൾ എടുത്തതെന്നാണ്. ജാസ്മിൻ ഷാ കൊടുത്ത FIR സ്കോഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത കേസിനകത്ത് പോലീസ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, ഞാൻ കക്ഷിയാണ്, എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് കിട്ടിയതാണ്, പോലീസ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. കാരണം കൃത്യമായ തെളിവുകൾ ലഭ്യമാകാതെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെയാണ് ജൂൺ 19-ാം തീയതി വരെ CBI ക്രൈംബ്രാഞ്ചിന്റെ മൂക്കിൻ തുമ്പിലുണ്ടായിരുന്ന ജാസ്മിൻ ഷായെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് കഴിയാതിരുന്നത്. എത്ര മാസത്തിന് ശേഷമാണത് ഈ കേസ് FIR ഇട്ട്, എത്ര ദിവസത്തിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്? അതായത് അതിനുശേഷം ജാസ്മിൻ ഷാ പല ദിവസങ്ങളിലും പല വേദികളിലും പങ്കെടുക്കുകയും പരിപാടികളിൽ അതിഥിയാവുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ ആ ദിവസങ്ങളിലൊന്നും ക്രൈംബ്രാഞ്ചിന് യാതൊരു തരത്തിലുള്ള നിലപാടുകളും സ്വീകരിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതായത് കഴിഞ്ഞ ദിവസം ഈ മാസം 6-ാം തീയതി അദ്ദേഹം തിരിച്ചു വരാൻ ഒരുങ്ങുകയായിരുന്നു, പക്ഷേ ചില സാഹചര്യങ്ങളാൽ വരാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തേക്ക് പോകുന്നു ലുക്ക് ഔട്ട് നോട്ടീസ്, വിമാനത്താവളങ്ങളിൽ സർക്കുലർ, ആകെ മൊത്തം ഒരു പുകമറയാണ് ശ്രീ സിബി ഇക്കാര്യത്തിൽ. അല്ല, അത് നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് കൃത്യമായി പോലീസിനെ പറയാൻ കഴിയും, എനിക്കത്, ഞാൻ ഇതിൽ പരാതി കൊടുത്ത ആളാണ്, എന്നെ സംബന്ധിച്ചോളം ഇതിനകത്ത് എന്തൊക്കെ തട്ടിപ്പ് നടന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. ആ തട്ടിപ്പ് പോലീസ് കണ്ടു, പോലീസ് ലുക്കൗട്ട് സർക്കുലർ, ലുക്കൗട്ട് നോട്ടീസ് ഇട്ടതും സർക്കുലർ ഇട്ടതൊക്കെ പോലീസിന്റെ ഭാഗം എന്നുള്ളതാണ്, അവരാണ് അതിന് മറുപടി പറയാനുള്ളത്, ഞാനല്ല അതിന് മറുപടി അല്ല. എന്നെ സംബന്ധിച്ചോളം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി പക്ഷേ അത് തെളിയിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ചും നഴ്സുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു സംഘടനയാണ്, അതിന്റെ അമരക്കാരനായിരുന്നു ജാസ്മിൻ ഷാ. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉണ്ടാവുന്ന ആശങ്കകൾ സ്വാഭാവികമാണ്. വളരെ നന്ദി ജാസ്മിൻ ഷാ, ഒപ്പം തന്നെ ഹാരിസ്, ഒപ്പം സിബി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ബിഗ് സ്റ്റോറി ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.